സ്വർണ്ണവില വീണ്ടും കുതിച്ചേരുകയാണ്. എന്താണ്, എത്രയാണ് എന്നുള്ളതൊക്കെ പറയാം. അതിനു മുമ്പ് എല്ലാവരും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ക്ലിക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കും. ഓക്കെ, സ്വർണ്ണവില വീണ്ടും വീണ്ടും കുതിച്ചേരുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, റഷ്യ അമേരിക്ക അവർ തമ്മിൽ ഭയങ്കരമായ രീതിയിലുള്ള ഫൈറ്റ് നടക്കുകയാണ്, ബൈ വേർഡ്സ്. അതേപോലെ തന്നെ അമേരിക്ക ഉക്രൈന് സൈനിക സഹായവും അതേപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള സഹായവും കൂടുതൽ കൂടുതൽ കൊടുക്കുകയാണ്. റഷ്യൻ ചാനലുകൾ യു കെയിൽ ബാൻ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഒരുപാട് പ്രോബ്ലംസ്. ഇതിനേക്കാൾ എല്ലാം ഉപരി ഇന്ത്യയിൽ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഈ കോൺഫ്ലിക്റ്റ് തീരുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഡേ ബൈ ഡേ വഷളാവുകയും അതേപോലെ തന്നെ റഷ്യ മേജർ സിറ്റികൾ അതേപോലെ തന്നെ ഒരുപാട് ഏരിയാസിൽ കൂടുതൽ കൂടുതൽ എക്സ്പ്ലോഷൻ ഐ മീൻ ബോംബ് വർഷിക്കുകയാണ്. ലീവ് വിമാനത്താവളവും എല്ലാം റഷ്യ ആക്രമിക്കുകയാണ്. ഈ ആക്രമണത്തിൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഗോൾഡ് പ്രൈസ് ഒരിക്കലും താഴേക്ക് പോകാൻ സാധ്യതയില്ല. ഐ മീൻ അറ്റ്ലീസ്റ്റ് $1,900 താഴേക്ക് പോകാൻ വല്ലാത്ത രീതിയിൽ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറഞ്ഞത്, യുദ്ധം നിലനിൽക്കുമ്പോൾ 37,000 മുകളിലേക്കും ഐ മീൻ 37,000 38,000 ഇടയ്ക്ക് ഗോൾഡ് നിൽക്കുമെന്നും, യുദ്ധം അവസാനിക്കുമ്പോൾ ഗോൾഡ് 36,000 വരുമെന്നും, 36,000 ആകുമ്പോഴാണ് നിങ്ങൾ വാങ്ങേണ്ടത്, ഇപ്പോഴല്ല വാങ്ങേണ്ടതെന്നും ഇന്ത്യയിൽ ഇങ്ങോട്ട് പറഞ്ഞത്. ഇനി യുദ്ധം ഐ മീൻ റഷ്യൻ ആക്രമണം അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ പ്രതിരോധവും ഭയങ്കരമായ രീതിയിൽ തുടരുകയാണെങ്കിൽ, എസ്പെഷ്യലി റഷ്യ അവസാന മണിക്കൂറുകളിൽ ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീ പിടിച്ചെടുക്കുന്നത് റഷ്യൻ സ്വപ്നമായിട്ട് തന്നെ ഇപ്പോഴും തുടരുകയാണ്. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് വില കൊടുത്തും ഏരിയൽ അറ്റാക്കുകൾ നടത്തിയേക്കുമെന്ന് ഇന്ത്യയിൽ നിങ്ങളോട് നിരന്തരം പറഞ്ഞതാണ്. എനിവേ, കാര്യങ്ങൾ അതിലേക്ക് തന്നെയാണ് വരുന്നത്. സമാധാനത്തിൻ്റെ പ്രത്യേകിച്ച് ജോ ബൈഡൻ ഒരിക്കലും, എസ്പെഷ്യലി അമേരിക്ക ഒരിക്കലും സമാധാനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ പോലും വി ഡോണ്ട് നോ വാട്ട് ഈസ് ഇൻ ദെയർ മൈൻഡ്. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളാവുകയാണ്. 37,960 എന്ന ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന 37,960 കൂടി നാളെ 150 രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നാളെ വീണ്ടും ഒരു 120 രൂപയൊക്കെ വേണമെങ്കിൽ കൂട്ടിയേക്കാവുന്ന നിലയിലൂടെ ഈ വൈകുന്നേര സമയത്ത് സ്വർണ്ണവില കുതിച്ചിരുന്നിട്ടുണ്ട്. അതായത് സ്വർണ്ണവില ആഗോള വിപണി സ്വർണ്ണവിലക്ക് 1940 എന്ന് പറയുന്ന വലിയ സംഖ്യയിലേക്ക് ഗോൾഡ് വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഈ ടെൻഷൻ കാരണം. ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത മണിക്കൂറിലെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായി ഇന്ത്യയിൽ വരും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വർണ്ണവില എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വരാൻ കൃത്യമായ സൃഷ്ടാവിനെ മാത്രമേ ഇന്ത്യയിലെ പൺ റിപ്പോർട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, താങ്ക് യു.